إياك نعبد وإياك نستعين നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ ചേർക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഗൈരിൽ മഗ്ളൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. വലല്ലാലീൻ, വഴി പിഴച്ചവരുടെ മാർഗത്തിലുമല്ല. ആമീൻ. നീ ഉത്തരം ചെയ്യണമേ. ഇലാഹായ റബ്ബി, ഒത്തുകൂടൽ കബൂലാക്കട്ടെ. അല്ലാന്റെ ഫിർദൗസിലും സന്തോഷത്തോടെ ഒത്തുകൂടാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് തടസ്സമാകുന്ന വാക്കുകളെ തൊട്ട്, പ്രവർത്തനങ്ങളെ തൊട്ട്, വിശ്വാസങ്ങളെ തൊട്ട്, ആദർശങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണമേ അല്ലാ. അന്ന് പോയ ദോഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ അല്ലാ. ദോഷത്തിൻ്റെ കറകൾ കൊണ്ട് മലീമസമായ കൽബുമായി കബറിലെത്തേണ്ടൊരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ. വലിയ പ്രതീക്ഷയോടെയാണ് ഈ മുമ്മിനീങ്ങൾ ഇവിടെ സംഗമിച്ചതല്ലാ. അതികഠിനമായ ചൂടാണെങ്കിലും അതൊന്നും പരിഗണിക്കാതെ നിന്റെ കലാമിന്റെ പേരിൽ ഒത്തുചേർന്നവരാ. ഇലാഹായ റബ്ബേ, ഈ മജ്ലിസ് കബൂലാക്കണേ അല്ലാ. ഇലാഹായ റബ്ബേ, ഇതിനായി എടുത്തു വെച്ച ഓരോ ചവിട്ടടിക്കനുസരിച്ചും ദോഷങ്ങൾ മാപ്പാക്കണമേ അല്ലാ. ദറജകൾ ഉയർത്തണമേ അല്ലാ. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ പലരുമുണ്ട് റഹ്മാനെ. കഠിനാധ്വാനം ചെയ്തവർ പലരുമുണ്ട് അല്ലാ. നിന്നോട് ഞങ്ങൾ ഒന്നിച്ച് തേടുകയാണ്. അവർക്കൊക്കെയും ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ഇസ്സത്തും നൽകണമേ അല്ലാ. അല്ലാഹുവേ, പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരീ കൂട്ടത്തിലുണ്ട്. ഇലാഹായ റബ്ബേ, ഞങ്ങളെ കുടുംബത്തിലുണ്ട്. ഈ മജ്ലിസിലുള്ളൊരു സഹോദരൻ തൻ്റെ ഭാര്യക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഭാര്യക്ക് തലച്ചോറിന് ക്യാൻസർ ബാധിച്ച് ഏറെ പ്രയാസത്തിലാ. ഒരു ഇഞ്ചക്ഷന് തന്നെ 2.5 ലക്ഷത്തോളം വരുന്ന അവസ്ഥയാ. ആ സങ്കടം പറഞ്ഞ് ദുആ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാ. ഈ മുഅ്മിനീങ്ങൾ നിന്നോട് തേടുകയാണ്. ഇലാഹായ റബ്ബേ, നീ സലാമത്ത് നൽകണമേ അല്ലാ. ക്യാൻസർ എന്ന മഹാമാരിയെ തൊട്ട് ഞങ്ങളെയൊക്കെയും നീ കാക്കണമേ അല്ലാ. ഇലാഹായ റബ്ബേ, മകൾക്ക് തലയിൽ ഒരു മുഴയുണ്ട്. ആ സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. യാതൊരു വിഷമവുമില്ലാതെ റാഹത്തിലാക്കണമേ അല്ലാ. മരുമകൾ ഗർഭിണിയാണ്, ചില പ്രയാസങ്ങൾ പറയുന്നുണ്ട്. ഈ മജ്ലിസിലെ ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ, നീ റാഹത്തിലാക്കണമേ അല്ലാ.
ജല്ല ജലാലായ റബ്ബേ, ഒരു സഹോദരൻ പ്രത്യേകം ഒരു മുറാദ് മനസ്സിൽ വെച്ച് അത് റാഹത്താവാൻ 313 യാസീൻ ഞാൻ ഓതി തീർത്തിട്ടുണ്ട്. അത് വീടിന്റെ കാര്യം റാഹത്താവാനാ, അതിനായി മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാ. അല്ലാഹുവേ നീ റാഹത്താക്കണേ അല്ലാ. ജല്ല ജലാലായ റബ്ബേ, അനുജത്തിയുടെ മകൾ പ്രസവം കഴിഞ്ഞ് വലിയ പ്രയാസത്തിലാ, വായയിൽ നിന്ന് വരെ രക്തം വരുന്ന അവസ്ഥയിലാ, ഡോക്ടർമാരാശങ്ക പറയുകയാ. ആ സങ്കടം പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ജല്ല ജലാലായ അല്ലാ, നിന്റെ കലാമിന്റെ പേരിൽ ഒരുമിച്ചു ചേർന്ന മുമ്മിനീങ്ങളല്ലേ നിന്നോട് തേടുകയാ, നീ റാഹത്തിലാക്കണമേ അല്ലാ. ഇങ്ങനെ ഏതെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നവരാ. ഒരു സഹോദരി തന്റെ മകൻ മുഹമ്മദ് സഫ്വാൻ, 22 വയസ്സായ മുഹമ്മദ് സഫ്വാന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ശരീരത്തിലാകെ ചൊറിയാ, ഗുളിക കഴിച്ചാലേ എന്റെ മകന് ഉറങ്ങാൻ കഴിയോ, മജ്ലിസിലൊന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാ. അല്ലാഹുവേ ഇലാഹായ റബ്ബേ, ശമനം നൽകണമേ അല്ലാ. അങ്ങനെ ചൊറികൾ ബാധിച്ച് വിഷമിക്കുന്നവരാരെങ്കിലും ഈ മജ്ലിസിലുണ്ടെങ്കിൽ, ഞങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വീടാവാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വന്തമായൊരു ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. എല്ലാം നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്, റാഹത്ത് നൽകണമേ അല്ലാ. വിവാഹം കഴിഞ്ഞ് 5 വർഷമായി, മുമ്പ് ഗർഭമുണ്ടായി അലസിപ്പോയതാ, ഇപ്പോൾ അൽഹംദുലില്ലാ വിശേഷമുണ്ട്. അത് റാഹത്തായി കിട്ടണമാക്കാൻ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ മകളുടെ അമ്മോഷൻ ഓർമ്മയില്ലാതെ കിടപ്പിലാ, ആ സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ. ഉമ്മാക്കൊരോർമ്മക്കുറവുണ്ട്, ആ സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ. ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള വിഷമങ്ങളാ, എല്ലാത്തിനും പരിഹാരം പ്രാർത്ഥനയാണെന്ന പ്രതീക്ഷയിൽ തന്നെയാ ഞങ്ങൾ ഒത്തുചേർന്നത്. അല്ലാഹുവേ ഇലാഹായ റബ്ബേ, വിവിധ പ്രവിശ്യകളിൽ നിന്ന് ഈ മുഅ്മിനീങ്ങൾ ഇങ്ങനെ സംഘടിച്ച് നിന്നോട് തേടുകയാ, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അല്ലാഹുവേ നീ റാഹത്തിലാക്കണമേ അല്ലാ. മക്കൾ നന്നാവാ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. മരുമകന്റെ ദുസ്സ്വഭാവം കൊണ്ട് വിഷമത്തിലാ, ആ സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. മകൾ വിവാഹം കഴിഞ്ഞ മകളാണ്, പക്ഷേ മോഷണമെന്ന ദുസ്വഭാവം അവൾക്കുണ്ട്. ഭർത്താവിന്റെ പണം പോലും മോഷ്ടിക്കുകയാ ആകാശങ്കയിലാ. ആ സങ്കടം പറഞ്ഞ് കണ്ണീരോടെ ഒരു ഉമ്മ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ നീ റാഹത്തിലാക്കണേ റബ്ബേ, സലാമത്ത് നൽകണമേ അല്ലാ. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ, ഈ വാക്കിന്റെ കരുത്തിലാ സ്വർഗം കണ്ട് ഞങ്ങൾക്ക് അന്ത്യശ്വാസം വലിക്കാനുള്ള തൗഫീക് കിട്ടണം. ആ മോഹങ്ങളൊക്കെ ഉള്ളിൽ വെച്ചാണ് അല്ലാഹുവേ ഈ മുഅ്മിനീങ്ങൾ ഇങ്ങനെ സംഗമിക്കുന്നത്. റബ്ബേ നീ തൗഫീക് നൽകണമേ അല്ലാ, ഇജാബത്ത് നൽകണമേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ
ഈ കൂട്ടത്തിലാർക്കെങ്കിലും ഈമാനില്ലാത്ത മരണമാണ് നിന്റെ സാബിക്കായ കലായിൽ നീ കണക്കാക്കിയതെങ്കിൽ അല്ലാഹു ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണമേ റബ്ബേ. ശൈത്താന്റെ ചതിയെ തൊട്ട് കാക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമേ അല്ലാ. പലരും ഇന്ന് ആറടി മണ്ണിനുള്ളിലാ. അല്ലാഹുവേ തറയിട്ടാലുള്ള ബിയ്യക്കുട്ടി എന്നൊരു സഹോദരി മിന്നലയല്ല അതിന് മുമ്പുള്ള ശനിയാഴ്ച വിളയിൽ പറപ്പൂരെത്തി ഗാനയിലാ ക്ലാസ്സിൽ അവര് പങ്കെടുത്തിരുന്നു. അവരുടെ കുടുംബത്തിൽ ഒരു കുട്ടിയുടെ പിരടിയിൽ ഒരു മുഴയുണ്ട്. ആ സങ്കടം പറഞ്ഞത് ആ ചെയ്യാൻ ഏൽപ്പിക്കാൻ അവര് വന്നിരുന്നു. ആ സഹോദരി പെട്ടെന്ന് മരണപ്പെട്ടു പോയി. കബറവർക്ക് സന്തോഷമാക്കണേ അല്ലാ. ഞങ്ങളും പോകേണ്ടവരാണ്, കബറിൽ കിടക്കേണ്ടവരാ. കബർ ജീവിതം സ്വർഗതുല്യമാക്കണേ റബ്ബേ. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണമേ റബ്ബേ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഫിർദൗസ് കൊണ്ട് അല്ലാ ഞങ്ങൾക്ക് ഫിർദൗസ് നൽകണമേ അല്ലാ. ഫിർദൗസ് നൽകണമേ അല്ലാ. അല്ലാഹുവേ ചിറയിൽ ചുങ്കമെന്ന പ്രദേശം ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ്. ഈ മജ്ലിസി നാടിനൊരു ഇസ്സത്താക്കണേ അല്ലാ. എല്ലാ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും ഐക്യവും ഒരുമയും ഈ നാട്ടിലുണ്ടാവാൻ, ഞങ്ങളെ കുടുംബത്തിലുണ്ടാവാൻ, ഞങ്ങളെ മഹല്ലുകളിലൊക്കെ ഉണ്ടാവാൻ ഈ ആമീൻ കാരണമാക്കണമേ അല്ലാ. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التاماتي من كل شيطان وهامة ومن كل عين لامة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. ബഹുമാന്യ രായ മുഅ്മിനീങ്ങളെ, ഇലാഹായ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ സൽക്കാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന പരിശുദ്ധ ഖുർആന്റെ മജ്ലിസിൽ ഇങ്ങനെ ഒത്തുചേരാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഫമറ ഈ നിഅമത്തുകളൊക്കെയും ആഖിറത്തിൽ സന്തോഷിക്കാൻ ഉതകുന്ന വിധത്തിൽ അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ചിറയിൽ ചുങ്കത്തെ ഈ മദ്രസയിൽ വർഷങ്ങളോളം നമ്മൾ ഖുർആൻ ക്ലാസ് നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കൊണ്ടോട്ടി കാളിയാരകത്ത് വന്നതിന് ശേഷം അവിടുത്തെ ക്ലാസിന്റെ ശേഷം ആദ്യമായി പ്രാരംഭം കുറിച്ചതും ഇവിടെയായിരിക്കാം. എല്ലാ മജ്ലിസുകളും അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള മജ്ലിസുകൾ അത് നമുക്ക് ഉപകരിക്കുന്ന മജ്ലിസായി മാറണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെയും പഠനത്തിൻ്റെയും ലക്ഷ്യം അത് ആത്മസംസ്കരണമുണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതാണ് ഖുർആന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അള്ളാഹുവിന്റെ ഖുർആൻ ഓതി വിശദീകരിക്കുന്ന ഒരു മജ്ലിസിൽ
നമ്മൾ പങ്കെടുക്കുന്നതിന്റെ ഫലമായി വല്ലാത്ത ഒരു തസ്കിയത്ത്, മനസ്സിന് വല്ലാത്തൊരു മാറ്റം, എനിക്ക് നന്നാവണമെന്ന ചിന്ത, ആ റൂട്ടിലേക്ക് ഇൻഷാ അല്ലാ നമ്മൾ മാറണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതിനാണല്ലോ ഖുർആൻ, അതാണ് ഖുർആനോത്തിന്റെ ലക്ഷ്യം, അതാണ് ഖുർആൻ പഠനത്തിന്റെ ലക്ഷ്യം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലൂടെ ജല്ല ജലാലായ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥന, അത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നുണ്ട്. ആ ആയത്ത് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും എന്തിനാണ് ഖുർആൻ, എന്തിനാണ് വിശുദ്ധ ഖുർആൻ. നല്ല വലിവാണല്ലോ. എന്തിനാ വിശുദ്ധ ഖുർആൻ? ഖുർആനോത്തിന്റെ ലക്ഷ്യമെന്താണ്? ഖുർആൻ പഠനത്തിന്റെ ലക്ഷ്യമെന്താൻ? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്സ്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീദുൽ ഹകീം. ഉമ്മിനെ സദ്ദിഖ്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ദുആയാണ്. ഇലാഹായ റബ്ബിനോട് തേടുകയാണ്, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും. മുഅ്മിനെ ശദ്ദിഖ്, മുഅ്മിനെ, റബ്ബനാ റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും. അല്ലാഹുവേ, ഇവരിൽ നിന്ന് ഒരു പ്രവാചകനെ നീ നിയോഗിക്കണം, അയക്കണം. ഈ മക്കയിൽ ഒരു പ്രവാചകനുണ്ടാകണം, അറബികളിൽ ഒരു ദൂതനുണ്ടാകണം. യത്സ്ലൂ അലൈഹിം ആയാതിക, ആ നബി, ആ റസൂൽ, യത്സ്ലൂ അലൈഹിം ആയാതിക അവർക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്യാനാണ്, ഈ നാട്ടിൽ ഒരു പ്രവാചകൻ ഉണ്ടാകണം, ഈ നാട്ടിൽ ഒരു പ്രവാചകൻ ഉണ്ടാകണം. യത്സ്ലൂ അലൈഹിം ആയാതിക, ആ പ്രവാചകൻ ഇവിടെയുള്ള ജനങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കണം, ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ കലാം ഓതിക്കൊടുക്കണം. വയുഅല്ലിമുഹുമുൽ കിതാബ്, അവർക്ക് അല്ലാഹ് നിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. വൽ ഹിക്മ, ആ വിശുദ്ധ ഖുർആനിലെ നുബുവത്തിന്റെ ഇൽമുകളും പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ എന്തിനാണ് ഖുർആൻ ഓതി കൊടുക്കുന്നത്? എന്തിനാണ് ഈ ഖുർആൻ ഓതി കൊടുത്ത്, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത് ആ പ്രവാചകനെ ഈ നാട്ടിലേക്ക് നീ അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നറിയോ? വയുസക്കീഹിം, അവർക്ക് തസ്കിയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, ആത്മസംസ്കരണമുണ്ടാകണം, വിശുദ്ധ ഖുർആൻ കൊണ്ട് മനസ്സിന് മാറ്റമുണ്ടാകണം. ഇന്നക അൻതൽ അസീദുൽ ഹകീം, അല്ലാഹുവേ നീ യോഗ്യനാണ്, നീ കഴിവുള്ളവനാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു ദൂതനെ ഈ നാട്ടിൽ അയക്കണേ എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം
അലൈഹിസ്സലാത്തു വസ്സലാം, മുഅ്മിനെ ഇതിലൂടെ എന്താണ് വിശുദ്ധ ഖുർആന്റെ ലക്ഷ്യം എന്ന് ബോധ്യപ്പെടും. അത് തസ്കിയത്താവണം. നമ്മുടെ തടി മാറലല്ല, മനസ്സ് മാറലാണ് പ്രധാനം. മനസ്സ് മാറിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാവണില്ലേ, സ്പീഡ് കൂടിയോ? നമ്മളുടെ തടി മാറിയാൽ മനസ്സ് മാറിയാൽ തീർച്ചയായും ശരീരം മാറും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തിലൂടെ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വിവരമില്ലാത്ത ജനങ്ങളിലേക്ക് ഒരു പ്രവാചകനെ അയച്ചുവല്ലോ. ആ പ്രവാചകൻ ചെയ്ത പണി എന്താ? യസ്ലു അലൈഹിം വയുസക്കീഹിം. ഏയ് ഏയ്, യസ്ലു അലൈഹിം, അവർക്ക് ശരിക്ക് ഖുർആൻ ഓതിക്കൊടുത്തു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവർ കോതി കൊടുത്തു. അങ്ങനെ വയുസക്കീഹിം, അവർക്ക് വേണ്ട വിധത്തിലുള്ള സംസ്കരണമുണ്ടാക്കി. നമ്മളുടെ ഈ മജ്ലിസിന്റെയും ലക്ഷ്യം അതാണ്, അതാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിപൂർണമായും ഹൃദയശുദ്ധി കൈവരിക്കാൻ ഈ മജ്ലിസ് കൊണ്ട് ജല്ല ജലാലായ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുണ്ടായി കഴിഞ്ഞാൽ, ലക്ഷ്യം അങ്ങനെയായാൽ മറ്റുള്ള എല്ലാ ബറക്കത്തും ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാവണില്ലേ. നമ്മുടെ ലക്ഷ്യം ഇതുകൊണ്ട് റബ്ബെ തസ്കിയത്തുണ്ടാവലാണ്, ആഹിറം വെളിച്ചമായി കിട്ടലാണ്, അതിനനുസരിച്ച് ജീവിതം നയിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, ഹൃദയത്തിന് ശുദ്ധി വരുത്താൻ ഞാൻ എന്ത് ചൊല്ലണം, എന്ത് ചെയ്യണം, ഇതൊക്കെ അറിയലും പഠിക്കലുമാണ് ഇതിന്റെ ലക്ഷ്യമെങ്കിൽ ഉറപ്പിച്ചോളൂ, മറ്റുള്ള എല്ലാ ബറക്കത്തും ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ പിന്നിൽ വരും. മുത്തറസൂല് പറഞ്ഞിട്ടില്ലേ, നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഇൽമ് പഠിക്കുന്ന കാര്യത്തിൽ നല്ല പോലെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആ കാരണത്താൽ കുടുംബത്തിൽ ദുനിയാവിലെ ഖൈറിന്റെ വാതിൽ തന്നെ അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. സഹോദരാ സഹോദരി, നമുക്ക് സന്തോഷിക്കാം. അൽഹംദുലില്ലാ, ഇങ്ങനെ അല്ലാന്റെ കലാമിന്റെ പേരിൽ ഒന്നൊത്തുചേരാൻ അല്ലാഹു നമുക്ക് അവസരം തന്നല്ലോ. നമുക്ക് സന്തോഷിക്കാം, ഇത് ദുനിയാവിൽ നമുക്ക് സന്തോഷത്തിന് വക നൽകുമല്ലോ. പ്രത്യേകിച്ച് മരണഘട്ടം സന്തോഷമാകുമല്ലോ. അതിനേക്കാൾ അപ്പുറം അൽഹംദുലില്ലാ, പരലോക ഏറ്റവും വലിയ മുതൽ കൂട്ടാകുമല്ലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ശ്രദ്ധിക്ക്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു വീട്ടിലെ രണ്ട് സഹോദരങ്ങൾ, ആരോ കണ്ണു പൂട്ടിയിരുന്ന് വയൽ കേൾക്കുന്നുണ്ടോ? ആ, അങ്ങനെ ചില ആളുകളെ ഞാൻ കാണുന്നുണ്ടല്ലോ, കണ്ണ് പൂട്ടിയിരുന്നിട്ട് കേൾക്കുന്നുണ്ടോ? ചിലവർക്ക് നല്ല ശ്രദ്ധ കിട്ടണ, ചിലപ്പോ എന്ത് വേണ്ടി വരും, ആ പൂട്ടൽ തൽക്കാലം ഏതായാലും ഇവിടെ വേണ്ട. ഇവിടെ കണ്ണൊക്കെ ഒന്ന് തുറന്ന് കാത് കൂർപ്പിച്ച് കൽബ് വിശാലമാക്കിയിരിക്കെ അല്ലാഹു നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും നമുക്ക് തരട്ടെ. ഇങ്ങനെയൊക്കെ ഒരു മജ്ലിസിൽ പങ്കെടുത്തല്ലോ, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ഉള്ളും പുറവും അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. ഈ മജ്ലിസിൽ എത്തിപ്പെട്ടു പോകുമ്പോ റഹ്മത്തിന്റെ മലക്കുകളുടെ ഒരു തലോടലെങ്കിലും ഏറ്റിട്ട് വേണം നമുക്ക് പോകാൻ. അല്ലാഹുവേ, നീ അതിനൊരു ഭാഗ്യം തരണേ പഠിച്ചോനെ, അതിനുള്ള സൗഭാഗ്യം നൽകണമേ റബ്ബേ. കാരണം ത്യാഗങ്ങൾ സഹിച്ച് ഈ മജ്ലിസിലേക്ക് വന്നവരുണ്ട്.
ഇവിടെ ഈ ചെറയിൽ ചുങ്കത്തുള്ളവർ മാത്രല്ല, പരിസരങ്ങളിൽ നിന്നൊക്കെ പലരും പ്രതീക്ഷയോടുകൂടെ വന്നിട്ടുണ്ട്. ആ പ്രതീക്ഷക്കനുസരിച്ച് നമുക്ക് കിട്ടണം, ഇജാബത്ത് കിട്ടണം, ഖൈറ് കിട്ടണം, ദുനിയാവ് ആഖിറു രക്ഷപ്പെട്ട് കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിലേതെങ്കിലും ഒരു ആമീൻ അല്ലാഹു സ്വീകരിച്ച് എല്ലാരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു വീട്ടിലെ രണ്ട് സഹോദരന്മാർ, ഈ രണ്ട് സഹോദരന്മാരിൽ ഒരാള് അയാൾക്കാകുള്ള പണി എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വരും, നബിതങ്ങളിൽ നിന്ന് ഇൽമ് കേൾക്കും, പഠിക്കും, അതുമായി ബന്ധപ്പെട്ട ജീവിതം കാഴ്ചവെക്കും. ജ്യേഷ്ഠനോ, ജ്യേഷ്ഠൻ എന്നും ജോലിക്ക് പോകും. ഇടക്കിടക്കൊക്കെ റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ വരികയും, മനസ്സിലായില്ലേ, ഇടക്കിടക്ക് റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ വരും. അധികം അയാളുടെ പണി എന്താ? ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അനുജന ഇതിനൊന്നും കിട്ടൂല. ഏതിന്? ഈ ജോലിക്കും കാര്യത്തിനൊന്നും. അനുജൻ പരമാവധി വിഷയങ്ങൾ പഠിക്കുക, അതനുസരിച്ച് അമല് ചെയ്യുക, ആളുകൾക്കത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഇൽമുമായി ബന്ധപ്പെട്ട ഒരു ജീവിത രീതി അയാൾ കാഴ്ചവെച്ചു. അങ്ങനെ ഒരു ദിവസം ഈ ജ്യേഷ്ഠൻ ഹബീബായ നബിയുടെ അടുക്കൽ പരാതിയുമായി വന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാ, കാന അഖവാനി അലാ ഹദി റസൂലില്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. فكان احدهما ياتي النبي صلى الله عليه وسلم അതിൽ ഒരാള് എപ്പോഴും റസൂലുള്ളാഹിന്റെ അടുത്ത് വരും, ഇൽമു പഠിക്കും. പഠിക്കണം പഠിക്കണം പഠിക്കുന്നുള്ള ചിന്തന്നെ എല്ലാ വിഷയങ്ങളും പഠിക്കാനുള്ള താല്പര്യം കാണിച്ച് അങ്ങനെ ഹബീബിന്റെ കൂടെ കൂടും. വല്ലാഹറു യഹ്തരിഫു, മറ്റയാളോ അയാൾ ജോലിക്ക് പോകും. അയാള് ജോലിക്ക് പോയി, അധ്വാനിച്ച് വല്ലതൊക്കെ ഉണ്ടാക്കും, ഇടക്കൊക്കെ അതിൽ നിന്ന് കുറെ ഈ അനുജന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ? ഫഷക്കാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പരാതിയുമായി വന്നു. ഹബീബായ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ അനുജൻ അധ്വാനിക്കാൻ പോകുന്നില്ല നബിയേ, ഒരു ജോലിക്കും അവൻ പോകാറില്ല നബിയേ, എപ്പോഴും നിങ്ങളെ സദസ്സിൽ വന്ന് ഇൽമ് പഠിക്കലാണ്, ആ ഒരു വിഷയവുമായി കഴിയലാണ്, അതുകൊണ്ട് അവനെ നിങ്ങളൊന്ന് ഉപദേശിക്കണം. ആരോട് പറഞ്ഞു? മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അവനെ നിങ്ങളൊന്ന് ഉപദേശിക്കണം. ഉടനെ ഫഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹോദരാ, ഈ നന്മയിൽ നിന്ന് പരമാവധി അവനെ തടയാതിരിക്കലാണ് നിനക്ക് ഖൈറ്. അൽഹംദുലില്ലാ, ഇടക്കിടക്ക് നീ ജോലിക്ക് പോയിട്ട് നല്ല സമ്പാദ്യം നിനക്ക് കിട്ടുന്നുവല്ലോ. ലഅല്ലകാ തുർസഖു ബിഹി, നിന്റെ കുടുംബത്തിലെ ഒരാളെങ്കിലും ഈ ഇൽമുമായി ഇങ്ങനെ ബന്ധപ്പെടുന്ന കാരണത്താലാണ് അങ്ങനെ ഒരു ബറക്കത്ത് നിന്റെ ജോലിയെ ിലൂടെ ഇലാഹായ റബ്ബ് നിനക്ക് നൽകുന്നതെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, അല്ലാഹുവിനോട് നമുക്ക് തേടുക. അള്ളാഹു ഈ മജ്ലിസിലൊക്കെ നമ്മൾ കൂടിയല്ലോ, അതിന്റെ ബറക്കത്ത് കൊണ്ട് അങ്ങനെയുള്ള എല്ലാ ഖൈറും പടച്ചോൻ നമുക്ക് തരട്ടെ, എല്ലാ ഖൈറും അള്ളാഹു നമുക്ക് തരട്ടെ. ഈ കൂട്ടത്തിൽ ചില സഹോദരങ്ങളെ ഞാൻ കാണുന്നു, അവർ ഇന്നിവിടുത്തെ മജ്ലിസിലുണ്ട്. ഇന്നലെ വെളയിൽ പറപ്പൂർ ക്ലാസ് ഉണ്ടായിരുന്നു, അവിടെ അവർ വന്നിട്ടുണ്ട്. മിഞ്ഞാന്ന് പരതക്കാട് ക്ലാസ് ഉണ്ടായിരുന്നു, അവിടെ അവർ വന്നിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് കൊടിയുത്തിപ്പറമ്പെത്തിയങ്ങാനയിൽ തലേ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു, അവരും വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഖുർആന്റെ കലാമിനോടുള്ളൊരു താല്പര്യം അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. സഹോദരാ സഹോദരി,
ആ വിളയിൽ പർപ്പൂരത്തീങ്കാനയിലൊക്കെ നടക്കുന്ന ക്ലാസുകളിലേക്ക് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചു വരുന്ന എത്രയെത്ര മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ. ഈ കൂട്ടത്തിൽ തന്നെ പലരും അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒരുമിച്ചു കൂടുമ്പോ അങ്ങോട്ട് എത്തിപ്പെടുന്നതിനേക്കാൾ പ്രയാസം തിരിച്ചു പോകാനുണ്ട്. എന്നാൽ പോലും ആ പ്രയാസമൊന്നും ഒരു പ്രയാസമായി കാണാതെ ത്യാഗം സഹിച്ചു വരുന്നവരുണ്ട്. അല്ലാഹു വെറുതാക്കൂല കേട്ടോ, അല്ലാഹു അതൊക്കെയും കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. സഹോദരന്മാരും സഹോദരിമാരും, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ എത്ര വലിയ താല്പര്യമാണ് ഇതിനോട് കാണിക്കുന്നത്. ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സംഘം സഹോദരിമാർ ഹബീബായ നബിയോട് വന്നിട്ട് നബിയേ ഞങ്ങൾക്ക് ഇൽമ് പറഞ്ഞു തരാനായി ഒരു ദിവസം നിങ്ങൾ നിശ്ചയിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ ഈ പറയുന്നത്. എവിടുന്നോ എന്തോ പറയല്ല, ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാ, ഹബീബായ നബിയുടെ അടുത്തേക്ക് ഒരു സംഘം സഹോദരിമാർ വന്നു. അന്നബി സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അബൂ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാലത്തിൻ നിസാഉ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുറെ പെണ്ണുങ്ങള് ഹബീബായ മുത്തുനബിയുടെ അടുത്തേക്ക് വന്നു. കേൾക്കണില്ലേ, മനസ്സിലാകുന്നില്ലേ, സ്പീഡ് കൂടി അപ്പ പറയണം. കാരണം ഞാൻ ഈ വയള് പറയുന്നത് അത് നിങ്ങൾക്കിത് കേട്ട് ഉൾക്കൊള്ളാനും അതിൻ്റെ പുണ്യം നമുക്കൊക്കെ കിട്ടാൻ വേണ്ടിയുമാണ്. ആ ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഇരുത്തം ഈ സമയം വെറുതെ. അതുകൊണ്ട് ഇത് ഓരോരുത്തർക്കും ഉപകരിക്കണം, ഇത് നമ്മളെ കൽബിലൊരു വെളിച്ചമായി കിട്ടണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അപ്പൊ ഇതിന്റെ സംഘാടകര് കഷ്ടപ്പെട്ടതൊക്കെ മുതലാവും. ബഹുമാനപ്പെട്ട നമ്മുടെ കെ വി ഉസ്താദി മദ്രസിന്റെ സദറ് സ്വാഗതം ആശംസിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഒരുപാട് ത്യാഗങ്ങൾ പലരും ഇതിന് സഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മദ്രസയുടെ കമ്മിറ്റി ഭാരവാഹികൾ, അതേപ്രകാരം തന്നെ നമ്മുടെ ഇവിടുത്തെ ഉസ്താദ് ഖാജ ഹുസൈൻ നിസാമി അടക്കം പലരും പലരും ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതൊക്കെ മുതലാവണം, ആഹ്റത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാവണം. ഈ പറഞ്ഞതുപോലെ ദീനിയായ ഒരു വിഷയമായതുകൊണ്ട് ദുനിയാവിന്റെ ബറക്കത്തും എല്ലാ നിലയിലും എല്ലാവർക്കും കിട്ടണം. അല്ലാഹു ഈ മജ്ലിസ് ആ നിലക്കാക്കി തരട്ടെ, അല്ലാഹു ഈ മജ്ലിസ് ആ നിലക്കാക്കി തരട്ടെ റബ്ബേ. അതല്ലാത്ത ഒരു ലക്ഷ്യം, ദീനിയായ ഒരു ലക്ഷ്യമല്ലാത്തൊരു ലക്ഷ്യം ഇതിന്റെ പിന്നിൽ ഇല്ലല്ലോ. നീ കബൂലാക്കണമേ റബ്ബേ, നീ കബൂലാക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് ആ സ്വർഗത്തിലും ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടണം. സൂറത്ത് യാസീൻ സ്വർഗത്തു നോദണം, സൂറത്ത് ത്വാഹ സ്വർഗത്തിൽ നിന്ന് ഓതണം. നീ തൗഫീക്ക് തരണേ അല്ലാ. മുഅ്മിനീങ്ങൾ ആഘോഷത്തോടെ സ്വർഗത്തിൽ നിന്ന് ഓതി നടക്കുന്ന രണ്ട് സൂറത്താണ് ഏതൊക്കെ? സൂറത്ത് യാസീനും സൂറത്ത് ത്വാഹയും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളും ചേർത്തി തരട്ടെ. നരകം കാണാതെ അല്ലാഹു നമുക്ക് ഫിർദൗസ് നൽകട്ടെ. അപ്പൊ എന്തേ പറഞ്ഞത്, ഒരു സംഘം സഹോദരിമാർ ഹബീബായ നബിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ ഗലബന അലൈക റിജാൽ, മുഅ്മിനെ ശ്രദ്ധിക്ക മുഅ്മിനെ, ഈ പെണ്ണുങ്ങൾക്ക് ഹബീബായ നബിയോട് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? ഗലബന അലൈക റിജാൽ. മൊത്തത്തിൽ നോക്കുമ്പോ നബിയെ എല്ലാ വിഷയത്തിലും മുന്നിലാരാ? ആണുങ്ങളാണ് എല്ലാ വിഷയത്തിലും. പള്ളിയിലെ ജമാഅത്തിന് ആണുങ്ങള്, നിങ്ങളുടെ മജ്ലിസിൽ അധികവും ആണുങ്ങള്. നിങ്ങൾ വിഷയങ്ങൾ പറയുന്നത് അധികവും ആണുങ്ങളോട്. ഒരു യുദ്ധം ഉണ്ടെങ്കിൽ യുദ്ധത്തിന് പോകാനുള്ള അവസരം ആണുങ്ങൾക്ക്. മൊത്തത്തിൽ ഗലബന അലൈക റിജാൽ,
എന്നാൽ നിങ്ങളുമായുള്ള സഹവാസത്തിൽ ആണുങ്ങൾ ഞങ്ങളെ മറികടന്നല്ലോ നബിയെ. അതുകൊണ്ട് ഞങ്ങൾ വന്നതെന്തിനാണെന്നറിയോ? ഞങ്ങൾക്ക് വഴല് പറഞ്ഞു തരാനായി അല്ലാഹുവിന്റെ ദീനിന്റെ മഹിതമായ സന്ദേശം ഞങ്ങൾക്ക് പറഞ്ഞു തരാനായി ഒരു ദിവസം ഞങ്ങൾക്കായി നിശ്ചയിച്ചു തരണം. ആര് പറഞ്ഞു? പെണ്ണുങ്ങൾ പറഞ്ഞു. ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു തരണം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവർക്കായി ഒരു ദിവസം വാഗ്ദാനം ചെയ്തു കൊടുത്തു. ലഖിയഹുന്ന ഫീഹി, അന്ന് ഹബീബ് അവരെ കണ്ടുമുട്ടും. വവഅലഹുന്ന, അന്ന് ഹബീബ് അവരോട് വഴല് പറയും. വഅമറഹുന്ന, അവരോട് വേണ്ട എല്ലാ കാര്യങ്ങളും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ അവരോട് വേണ്ട വഴലുകളൊക്കെ പറയും. നമ്മളെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടത് ഒരു തുടക്കമാണല്ലോ. പന്തലും കാര്യങ്ങളും ഇതിന്റെ പരസ്യവും വിഷയങ്ങളൊക്കെ ആയിട്ട് വലിയ ചെലവുണ്ട്. അപ്പോ എല്ലാരും ഇൻഷാല്ലാ ബക്കറ്റ് കലേശമൊക്കെ നടക്കുമ്പോ ആ വിഷയത്തോട് നന്നായി സഹകരിക്കണം. നമുക്ക് ഈ നന്മകളൊക്കെ ഇവിടെ ഖൈറായ നിലക്ക് നിലനിന്ന് കിട്ടണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നിങ്ങളൊക്കെ ചെയ്യും, ചെയ്യുന്നവരാണ്. ദീനിന് വേണ്ടി കൊടുത്താൽ കുറയൂല എന്നുള്ള വിശ്വാസമുള്ളവർ തന്നെയാണ്. അത് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരട്ടെ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്താൽ കുറയൂല എന്നുള്ളത് ഇപ്പോൾ പകലാണെന്നത് പോലെ സത്യമാണ്, ഹഖാണ്, യാഥാർത്ഥ്യമാണ്. അതിൽ വിശ്വാസമുള്ളവരെ അള്ളാഹു പൂർണ്ണമായും നമുക്ക് ഇത് ബോധ്യപ്പെടുത്തി തരട്ടെ. അപ്പൊ മുത്തുനബി എന്ത് ചെയ്തു എന്നറിയോ? ഫവഅദഹുന്ന യൗമൻ, ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം സഹോദരിമാർക്കായി വാഗ്ദാനം ചെയ്തു. ആ ദിവസത്തിൽ മുത്തുനബി അവരെ കണ്ടുമുട്ടും. അവരോട് അള്ളാന്റെ റസൂല് വഴല് പറയും. അവരോട് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കും. എന്നിട്ട് ഈ ഹദീസിൽ കാണാം, ആ സ്ത്രീകളോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിൽ പെട്ടതാണ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മാ മിൻകുന്ന ഇംറാഅത്തൻ തുഖദ്ദിമു സലാസതം മിൻ വലദിഹാ ഇല്ലാ കാന ലഹാ ഹിജാബം മിനന്നാർ. സഹോദരിമാരെ, നിങ്ങളിൽ ആർക്കെങ്കിലും മൂന്ന് മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇല്ലാ കാന ലഹാ ഹിജാബം മിനന്നാർ, പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ആ മക്കൾ നിങ്ങൾ നരകത്തിലെത്തുന്നതിന് നിങ്ങൾക്കൊരു മറയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള കുട്ടികൾ മരിച്ച ചില സഹോദരിമാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഏയ് ഏയ്, കുട്ടികൾ മരണപ്പെട്ട, എന്നോടിപ്പോ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച, എന്റെ മുമ്പത്തെ ആഴ്ച ഏറ്റോ, 4 തവണ ഉസ്താദെ ഭാര്യ ഗർഭിണിയായി, 4 പോയി. നാലും പോയി. മുമ്പൊരിക്ക ഇവിടുന്ന് കൊണ്ടോട്ടിയിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചൊരു കാര്യം, 3 മക്കളുണ്ടായി. 3 മക്കളും 2-ാമത്തെ വയസ്സ്, 3-ാമത്തെ വയസ്സ്, 1 കുട്ടി 8-ാമത്തെ വയസ്സ്, ഇങ്ങനെ എന്ത് ചെയ്തു? മരിച്ചുപോയി. എന്തൊരു പരീക്ഷണമാണ് റബ്ബെ അതൊക്കെ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുമ്പോ നമ്മളെ മക്കള് മരിച്ചു, അവരുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ വരിക, അവരെ മയ്യത്ത് കുളിപ്പിക്കേണ്ട ഒരവസ്ഥ വരിക, അവരെ മയ്യത്ത് കഫൻ ചെയ്യേണ്ട ഒരവസ്ഥ വരിക. ആ മയ്യത്തുമായിട്ട് പള്ളിയിലേക്ക് പോയി നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കാട്ടിൽ കുഴിക്കപ്പെട്ട ഖബറിലേക്ക് മക്കളെ മയ്യത്തിറക്കി വെക്കുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാരും ആമീൻ പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നതുപോലെ നമ്മളുടെ മക്കൾ പെട്ടെന്ന് യതീമായി മാറുന്നതിനെ തൊട്ട് അല്ലാഹു കാക്കട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഇന്നിപ്പോ വിളയിൽ പറപ്പൂർ എത്തീങ്കാനയിൽ എത്തീം കുട്ടികളുടെ ഒരു സംഘമുണ്ടായിരുന്നു. 20 കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ ചെലവിനും ആവശ്യമായ ഒരു സംഖ്യ മാസം മാസം അവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതേപ്രകാരം അരിയും സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇടക്ക് അവരുടെ ഒരു സംഘം ഉണ്ടാകും. എന്താണ് പഠിച്ചവനെ, 3, 4, 5, 8, 10 വയസ്സുള്ള ചെറിയ ചെറിയ മക്കൾ, വല്ലാത്തൊരു രംഗാണത്. അല്ലാഹു ആ മക്കൾക്കൊക്കെ വലിയ ഉയർച്ചയും ഖൈറും കൊടുക്കട്ടെ.
നമ്മുടെ മക്കൾ അനാഥരാകുന്നതിന് തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ചുരുക്കത്തിൽ അങ്ങനെയുള്ള ചില സഹോദരിമാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ ആശ്വസിപ്പിക്കാനായി പരലോകത്തവർക്ക് ലഭ്യമാകുന്ന പ്രതിഫലത്തെ കുറിച്ച് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയാ, സഹോദരിമാരെ മാ മിൻകും ഇമ്റഅത്തൻ തുഖദ്ദിമു സലാസതം മിൻ വലദിഹാ, നിങ്ങളിൽ ആർക്കെങ്കിലും മൂന്ന് മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇല്ലാ കാനലഹാ ഹിജാബം മിനന്നാർ, ആ മക്കൾ നിങ്ങൾ നരകത്തിലെത്തുന്നതിന് ഒരു മറയായി ഒരു തടസ്സമായി ഉണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോ രണ്ട് കുട്ടികൾ മരിച്ച ഒരു സഹോദരി ആ കൂട്ടത്തിൽ ഇപ്പൊ എത്ര പറഞ്ഞത്? പഠിച്ചോനെ ഒന്ന് ഉഷാറായി പറയ്. ഇപ്പൊ പറഞ്ഞത് മൂന്ന് മക്കളുടെ കാര്യമാണല്ലോ, രണ്ട് മക്കൾ മരണപ്പെട്ട ഒരു പെണ്ണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സ്വാഭാവികമായും ഞാനതിൽ പെടൂലേ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സഹോദരി ഫഖാലതിംറത്തുൻ, ആ സഹോദരി എഴുന്നേറ്റ് നിന്നോ ഹബീബായ നബിയോട് ചോദിച്ചു, വസ്നതൈനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, രണ്ട് മക്കളുള്ളവർക്ക് പ്രതിഫലം കിട്ടൂലേ? സ്വാഭാവികമായി അങ്ങനെ ചോദിക്കുമല്ലോ. മറ്റൊരു ഹദീസിൽ കാണാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് മൂന്ന് പെൺമക്കൾ ഉണ്ടായി. എത്ര? മൂന്ന് പെൺമക്കൾ. ആ മൂന്ന് പെൺമക്കളെയും നല്ല നിലക്ക് വളർത്തി ആവശ്യമായ വിദ്യാഭ്യാസം കൊടുത്തു, ആവശ്യമായ ശിക്ഷണം കൊടുത്തു, നേരായ റൂട്ടിലൂടെ അവരെ നടത്തി. അങ്ങനെ വിവാഹപ്രായമെത്തിയപ്പോൾ അനുയോജ്യനായ ഒരുത്തനെ കണ്ടെത്തി അവന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ഈ ഉമ്മയും ഉപ്പയും ആ കാരണത്താൽ സ്വർഗത്തിലെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര മക്കളെ കാര്യാ പറഞ്ഞ്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നൊക്കെ പഠിച്ചോനെ ആൺമക്കള് പെൺമക്കള് മക്കളെ കാര്യത്തിലൊക്കെ വേജാറന്നെ ഒരു ചതിയിലും പെടാതെ അള്ളാഹു അവരെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഒരു ചതിയിലും പെടാതെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തട്ടെ. സോഷ്യൽ മീഡിയയൊക്കെ സർവസാധാരണയായതിൻ്റെ പേരിൽ, എല്ലാ അർത്ഥത്തിലും അത് ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ പല തരത്തിലുള്ള പൊല്ലാപ്പുകളിൽ പെടാൻ ഏറെ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ മൂന്ന് പെൺമക്കളെ നേരാം വണ്ണം തർബിയത്ത് ചെയ്ത് വളർത്തി വിവാഹപ്രായമെത്തിയപ്പോൾ ഒരുത്തന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചാൽ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു തർബിയത്ത് നൽകിയ കാരണത്താൽ ഇവർക്ക് സ്വർഗുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മൂന്ന് കുട്ടികളെ കാര്യം പറഞ്ഞപ്പോൾ രണ്ട് മക്കളുള്ളവർക്കൊക്കെ ഒരു ആശങ്കായി. പഠിച്ചോനെ റബ്ബേ ഇനിയിപ്പോ ഞങ്ങള് പെടൂലേ? അപ്പൊ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. സഹാബിമാർക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, സഹാബി വനിതമാരും അങ്ങനെയായിരുന്നു. ദീനിന്റെ വിഷയത്തിൽ സംശയം വന്നാൽ അവര് പിന്നൊക്കെ കാത്തുകൂല, എന്ത് ചെയ്യും? എന്നിട്ട് ചോദിക്കും, ഞാനും നിങ്ങളോട് പറയാ, ഇവിടെപ്പം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയത് ദീനീയായ വിഷയങ്ങളൊക്കെ പഠിക്കാനും ചർച്ച ചെയ്യാനാ. ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ട്, അപ്പൊ തന്നെ അത് തീർക്കണം, സംശയങ്ങൾ നമ്മൾ തീർക്കണം. സഹാബിമാരുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. മുത്തുനബിയോട് സഹാബി വനിതമാര് പോലും ചോദിച്ച ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ കന്തം വിട്ടുപോകും. അവർക്ക് ദീനിന്റെ വിഷയത്തിൽ ഒരു ലജ്ജയും ഇല്ലായിരുന്നു. അങ്ങനെയാണ്, അത് ഈമാന്റെ കരുത്തായിരുന്നു. ഏതായാലും മുമ്മിനെ എന്നതുപോലെ മൂന്ന് മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മക്കൾ നരകത്തിന്റെയും നിങ്ങളുടെയും ഇടയിൽ മറയായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി വനിത ചോദിച്ചു, വസ്നതൈനിയെ, രണ്ട് കുട്ടികൾ മരിച്ചാലേ കിട്ടൂലേ? ഫഖാല വസ്നതൈൻ, അപ്പൊ രണ്ട് കുട്ടികൾ മരിച്ചാലും അത് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തിനാണ് ഞാൻ ഈ ഹദീസ് പറഞ്ഞെന്നറിയോ? സഹോദരിമാർക്ക് ഇൽമു പകർന്നു കൊടുക്കാനായി അവര് തന്നെ മുത്തുനബിയോട് ആവശ്യപ്പെട്ട് ആഴ്ചയിൽ ഒരു ദിവസം
ആവശ്യപ്പെട്ട് വാങ്ങിയിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ സഹോദരിമാർ പലരും ഈ ഒരു വിഷയത്തോട് താല്പര്യം കാണിക്കുന്നുണ്ട്. ലക്ഷ്യം അള്ളാഹുവിന്റെ ദീന് കേൾക്കുക, കുറെ മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടി അതിപ്രധാനപ്പെട്ട ദിക്റുകളൊക്കെ ചൊല്ലി ദുആ ചെയ്ത് അങ്ങനെ രക്ഷപ്പെടുക, അതാണല്ലോ ലക്ഷ്യം. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തി തരട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ കെവി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മാസത്തിൽ ഒരു ക്ലാസ് എങ്കിലും ഈ നിലയിൽ തുടരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാ നമ്മളൊക്കെ വിചാരിച്ചാൽ വലിയ ഒരു മജിലിസ്, ഒരു ആത്മീയ മജിലിസിന്റെ കേന്ദ്രമാക്കി ഇത് മാറ്റാൻ നമുക്ക് കഴിയും. ഇങ്ങനെയുള്ള മജിലിസ് കൊണ്ടൊക്കെ വലിയ ഖൈറ് നമുക്ക് കിട്ടും, പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നിലയിൽ പരിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു സൂറത്തിന്റെ വിശദീകരണമാണ് ഞാൻ ആരംഭിക്കുന്നത്. പക്ഷെ സൂറത്ത് ചെറുതാണെങ്കിലും ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, ഏയ് ഇതല്ലാത്ത ഒരു സൂറത്ത് ഖുർആനിലില്ലെങ്കിൽ തന്നെ മതിയായിരുന്നു. അതിന് മാത്രം നിങ്ങൾ ഇപ്പോഴും ഉറങ്ങാണോ റബ്ബേ? ചൂടുണ്ടോ? അള്ളാഹുക്കെ റാഹത്താക്കി തരട്ടെ. ഇനിയിപ്പോ കുറച്ച് ചൂടൊക്കെ സഹിച്ചാലും വേണ്ടിയില്ല. അള്ളാഹു മഹ്ഷറിലെ ചൂടിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അതെന്തൊരു ചൂടായിരിക്കും പഠിച്ചോനെ. അപ്പോഴൊക്കെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഇങ്ങനത്തെ ഒക്കെ മജ്ലിസിൽ വരുമ്പോ ഒക്കെ ചെയ്യുമ്പോ ചില ഇടങ്ങാറൊക്കെ ഉണ്ടാകും. ഇടങ്ങാറ് ശരീരത്തിന് ഉണ്ടായിക്കോട്ടെ, മനസ്സിനെന്തു വേണ്ട? മനസ്സിനൊരിടങ്ങാറും വേണ്ട. മനസ്സിലുണ്ടാകേണ്ട നിയ്യത്ത് ഈ ഇടങ്ങാറൊന്നും അല്ല. എനിക്കൊരിടങ്ങാറല്ല, എനിക്കൊരൊറ്റ നിയ്യത്തുണ്ട്. ഒരു വലിയ യാത്ര വരാനുണ്ട്, മടക്കമില്ലാത്ത യാത്ര. ആ യാത്രയിൽ ഒരു ക്ലേശവും ഉണ്ടാകരുത്, ആ യാത്രയിൽ ഒരു ക്ലേശവും ഉണ്ടാകരുത്. അതിന് ഈ സാഹസികത, ഈ ത്യാഗങ്ങൾ കാരണമായി കിട്ടണം. ആ നിയ്യത്തിലായാൽ അൽഹംദുലില്ലാ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ രക്ഷപ്പെടുന്നെ ചെയ്യും. അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പൊ വിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു സൂറത്ത് നമുക്കൊന്ന് തുടങ്ങി വെക്കാം. പ്രത്യേകിച്ച് ഖുർആൻ ഓതി വിശദീകരിക്കുന്ന മജ്ലിസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. ഇനി ഇങ്ങനെയൊക്കെ ഒരു മജ്ലിസിൽ നമ്മൾ കൂടിയിട്ട് ആരായിട്ടൊന്നും ഇൽമൊന്നും പഠിച്ചില്ല എന്ന് വിചാരിക്കുക, എന്നാൽ പോലും ഖുർആൻ ഓതി വിശദീകരിക്കുന്ന മജ്ലിസിൽ നമ്മൾ പെട്ടുകിട്ടിയാൽ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും, രോഗങ്ങൾക്ക് ശിഫയുണ്ടാകും. എന്തേ കാരണം എന്നറിയോ? റഹ്മത്തിന്റെ മാലാകമാർ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്, കൊടുക്കുന്നോണ്ട് കുഴപ്പമുണ്ടോന്നാ ചോദിച്ചത്. വെള്ളമൊക്കെ കൊടുത്തോട്ടെ, കുടിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ വെള്ളത്തുമ്പോൾ ആകരുത് ശബ്ദ. ഇത് മധുരം കുറഞ്ഞല്ലോ, ഇത് മധുരം കൂടിയല്ലോ, ഇത് പുളി കൂടിയല്ലോ, അതൊന്നും വിഷയാക്കരുത്. അത് നമ്മൾ ആശ്വാസത്തിന് കുടിക്കുക. നല്ല ശ്രദ്ധ ഈ കാര്യത്തോടുണ്ടാകണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ഈ മജ്ലിസിൽ നൽകുന്നൊരു പാനീയാണല്ലോ, അതിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അള്ളാഹു അതും രോഗങ്ങൾക്കൊക്കെ ഒരു ശിഫയാക്കട്ടെ. അതിനൊക്കെ വേണ്ടി അധ്വാനിച്ചവർ, അതിലേക്കൊക്കെ സഹായിച്ചവർ അള്ളാഹു അവരെയും എല്ലാ അർത്ഥത്തിലും സഹായിക്കട്ടെ. എല്ലാ ഖൈറും അള്ളാഹു നൽകട്ടെ. നമ്മളാ വിളയിൽ ക്ലാസ്സിന് പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ, അവിടെ ഏകദേശം ഒരു 4,800 കസേരകളുണ്ട്. അതൊക്കെ ഏകദേശം ഫുള്ളാണ്. അവിടെ വരുന്ന ആളുകൾക്കൊക്കെ എല്ലാ ദിവസവും കഞ്ഞി കൊടുക്കാറുണ്ട്. അടുത്ത് കടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉച്ചക്കാട് വരുന്നവർക്കൊക്കെ കഞ്ഞിണ്ട്. ഓരോ മുഅ്മിനീങ്ങൾ ഇന്നിപ്പോ രാവിലെ ആ പൊന്നാട് നിന്ന് ഒരു സഹോദരനെ എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നു. പൊന്നാടുള്ള ഒരു സഹോദരൻ, പൊന്നാട്ടുകാർക്കൊക്കെ അദ്ദേഹത്തെ അറിയുമായിരിക്കും. കാരണം അതിന് മാത്രം പറയാണ്ട് പരീക്ഷണം, വല്ലാത്തൊരു പരീക്ഷണമാണ് റബ്ബെ. ഗൾഫിൽ നിന്ന് മകളുടെ കല്യാണത്തിന് വന്ന സഹോദരനാണ്. കാലിന് ചെറിയൊരു കുഴപ്പമായി, പ്രശ്നമായി, പിന്നെ നോക്കുമ്പോൾ കിഡ്നിക്ക് തകരാറായി, ഡയാലിസായി, പിന്നെ ഊരന്റെ താഴേക്ക് കുഴഞ്ഞു പോയി, മര്യാദയ്ക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഭക്ഷണം പോലും ഭാര്യ കൊടുക്കണം,
ഭക്ഷണം പോലും വാരിക്കൊടുക്കണം. മലമൂത്ര വിസർജനം സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയൂല, കൂടെ ആള് വേണം. അതിനപ്പുറം പുറത്ത് പറയാൻ പോലും പ്രയാസപ്പെടുന്ന രൂപത്തിൽ ചില അവയവങ്ങൾ അതാകെ വലുതായി മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു. കണ്ണീരോടുകൂടെയാണ് ആ കുടുംബം ഇന്ന് രാവിലെ വന്ന് പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ആ 2500 രൂപ ഇതിവിടെ കഞ്ഞി കൊടുക്കുന്നതിലേക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തതാണ്. നിങ്ങൾ ചിന്തിക്കുക, എന്തൊരു പരീക്ഷണാണ്. അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ ഈ മുമ്മിനീങ്ങൾ. ആമീന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അങ്ങനെയൊക്കെ പ്രയാസമുള്ള ഒരു ജീവിതം നയിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുത് റബ്ബേ. ഈ കൂട്ടത്തിലൊക്കെ ആർക്കെങ്കിലും നീ ക്യാൻസറോ കിഡ്നിക്ക് തകരാറോ അതുപോലെ എന്തെങ്കിലും രോഗങ്ങൾ നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ മജ്ലിസിലെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് ആ രോഗങ്ങളൊക്കെയും ശിഫയാക്കണേ അല്ലാ, ക്കയും റാഹത്താക്കണമേ അല്ലാ, എല്ലാം സലാമത്താക്കണമേ അല്ലാ. മുഅ്മിനീങ്ങളെ, അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുകയും വേണം. ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പരിഹാരം ഖുർആനായി മാറണം. ചൈനയിൽ കൊറോണ വൈറസ് വന്നു, വലിയ ആശങ്കയിലാണ്. കാരണം ചികിത്സിച്ചവരിൽ തന്നെ പലർക്കും ആ രോഗം, നഴ്സുമാർക്കൊക്കെ ആ രോഗം പടർന്ന് പിടിക്കാന്നുള്ളതാണ് പുതിയ വാർത്ത. അല്ലാഹു കാക്കട്ടെ. പിന്നെ മനുഷ്യന്മാരടുക്കോ, ഔദ്യോഗിക കണക്ക് മരിച്ചവരുടെ എണ്ണം 1500, 600, 700 ഒക്കെ ആണെങ്കിൽ അനൌദ്യോഗിക കണക്ക് 50,000, 60,000 ഒക്കെ. ചില ഏരിയയിലൊക്കെ മയ്യത്തുകൾ കുന്നുകൂടി എന്നാ കേൾക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. പറയുമ്പോൾ ശാസ്ത്രീയപരമായി പുരോഗതിയുടെ ഉത്തുംഗതിയിലെത്തിയ രാഷ്ട്രമാണ് ചൈന. എന്തൊരു സാധനം നമ്മൾ കൈ കിട്ടിയാലും മെയ്ഡ് ഇൻ ചൈന. അത് വളരെ സിമ്പിളായി, വളരെ ഉപകാരപ്രദമായ രൂപത്തിൽ എന്തെല്ലാം സാമഗ്രികളാണ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ എന്തെല്ലാം. പക്ഷേ അല്ലാഹു ഒരു പാഠം പഠിപ്പിച്ചു, ഒരു വൈറസിനെ ചെറുക്കാൻ പോലും നിങ്ങൾക്ക്, നിങ്ങൾ വലിയ ആളുകളാവണ്ട, നിങ്ങൾ അഹങ്കരിക്കണ്ട, പർദ്ദടാൻ പാടില്ല. പർദ്ദ നിരോധിച്ച നാട്ടിൽ പിന്നെ മനുഷ്യന്മാരെ കണ്ണല്ലാതെ വേറൊന്നും കാണാത്ത അവസ്ഥ വന്നു. അല്ലാഹുക്കതൊന്നും അത്ര പ്രയാസമുള്ള സംഗതിയൊന്നും അല്ല. നമ്മുടെ നാട്ടിൽ ഒരു റമദാനിൽ നിപ്പ വൈറസ് വന്നു. റമദാനിലെ അവസാനക്കാവുമ്പോ ഈ ടെക്സ്റ്റൈൽസിലൊന്നുകൊണ്ട് അടുക്കാൻ കഴിയൂല, ആ നിലക്ക് മനുഷ്യന്മാർ തിങ്ങി നിറയും. പക്ഷേ അന്ന് ടെക്സ്റ്റൈൽസ് മൊത്തം കാലിയായി, പുറത്തിറങ്ങാൻ പോലും ആളുകൾ പേടിച്ചൊരു സാഹചര്യമുണ്ടായി. അല്ലാന്റെ പരീക്ഷണം. റബ്ബിനോട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് ദുആ ചെയ്യലല്ലാതെ പരിഹാരം ഇല്ല. പരിഹാരമില്ല മുമ്മിനെ. ഞാൻ ഇന്നലെ അവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് മുമ്മിനിങ്ങളോട് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം സാന്ദർഭികമായി ഞാൻ ഇവിടെ പറയുകയാണ്. എന്താ ചെയ്യേണ്ടെന്നറിയോ? ഒരു 33 തവണ ഇൻഷാ അല്ലാ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിയം മുത്തസദ്ദിയം മിൻ ഖശിയത്തില്ലാ എന്ന് തുടങ്ങി ആ സൂറത്തുൽ ഹശ്റിന്റെ അവസാനം വരെ ഒരു 33 തവണ മനസ്സറിഞ്ഞ് ഓതിയിട്ട് അടുത്ത ശനിയാഴ്ച മജ്ലിസിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനോട് ഇങ്ങനെയുള്ള എല്ലാവിധ രോഗങ്ങൾക്കും പരിഹാരം തേടാൻ. കാരണം ഇത് ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയോ? 33 തവണ ഇങ്ങനെ തന്നെ ചെയ്യണം. വലത് കൈ തലയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? വലത് കൈ തലയിൽ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം? ഓതുക. ലൗ അൻസൽന മുതൽ ആ സൂറത്തിന്റെ അവസാനം വരെ ഓതുക. അത് ഒന്നിച്ചെന്നെ ഓതണം എന്നില്ല, ഒന്നിച്ചെന്ന് പറഞ്ഞാൽ 33 തവണ തന്നെ ഒന്നിച്ചോതണം എന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു 33 തവണ നമ്മൾ. അതെന്തിനാ മുസ്ലിയാരെ കൈ തലയിൽ വെക്കുന്നത്? ആരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, ഞാന് ഒരു ദിവസം റസൂലുള്ളാന്റെ അടുക്കൽ വെച്ച് സൂറത്തുൽ ഹശ്ർ ഇങ്ങനെ ഓതുക. അങ്ങനെ ഓതിയോതി ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഐതഹു ഖാശിയം മുത്തസദ്ദിയം മിൻ ഖശിയത്തില്ലാ. ഈ ആയത്ത് ഞാൻ ഓതാൻ തുടങ്ങിയപ്പോൾ
ഹബീബായ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ഇബ്ന അബ്ബാസ് ഇബ്നു അബ്ബാസേ, ഈ ആയത്ത് മുതൽ ഇതിന്റെ അവസാനം വരെ ഓതുമ്പോൾ നീ നിന്റെ കയ്യെന്ത് ചെയ്യണം? തലയിൽ വെക്കണം. അതിനാർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. കയ്യെന്ത് ചെയ്യ? തലയിൽ വെക്കുക. എന്നിട്ട് മൂന്ന് തവണ അഊദു ബില്ലാഹി സമീഉൽ അലീമി മിന ശൈത്വാനി റജീം. സാധാരണ നമ്മൾ അഊദു ബില്ലാഹി മിന ശൈത്വാനി റജീം ഓതും, ആ ബില്ലാഹിക്ക് ശേഷം അസ്സമീഉൽ അലീം എന്ന് കൂടെ ചേർത്തുകൊടുക്കുക. മനസ്സിലായില്ലേ? അഊദു ബില്ലാഹി സമീഉൽ അലീമി മിന ശൈത്വാനി റജീം എന്നോത് മൂന്ന് തവണ. എന്നിട്ട് ഒരു തവണ ബിസ്മി ചൊല്ലുക. എന്നിട്ട് എന്ത് ചെയ്യ? ലോ അൻസൽന, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, എല്ലാരും ആ കയ്യൊന്ന് തലയിൽ വെക്കി, വലത്തെ കയ്യെല്ലാരും തലയിൽ വെക്കി. ഇൻഷാല്ലാ ഇൻഷാല്ലാ. വെള്ളം കൊണ്ടുവന്ന് വാങ്ങി കുടിച്ചോളെ, ഇനി കുഴപ്പമില്ല. അല്ലാത്തവരൊക്കെ തലയിൽ വെക്കി. എന്നിട്ട് ഇൻഷാല്ലാ ഓതാ അറിയുന്നവരൊക്കെ ഓതി, അല്ലാത്തവർ ഇൻഷാല്ലാ വീട്ടിൽ പോയി മുസാഫ് എടുത്തിട്ട് അതോദണം. ഈ മജ്ലിസ് കൊണ്ട് ആ ഖൈറ് നമുക്ക് കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഓതി ഓതി. അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി സമീഉൽ അലീമി. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل وتلك الأمثال نضربها للناس لعلهم يتفكرون والله الذي لا إله إلا هو عليم الغيب والشهادة هو الرحمن الرحيم والله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون والله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم الله സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. ഇങ്ങനെ ചെയ്യ എത്ര തവണ? 33 തവണ. ഇബ്നു അബ്ബാസേ ഇങ്ങനെ ചെയ്യണം. എന്തേ കാര്യമെന്നറിയോ? മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ സൂറത്ത് നീ കോതി തന്നപ്പോ, ലോ അൻസൽന എന്ന ആയത്തെത്തിയപ്പോൾ എന്നോട് പറഞ്ഞതാണ് നബിയേ, ലയതകാല റസിക, ഇതോതുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൈ തലയിൽ വെക്കണം. എന്നിട്ട് അവസാന ഭാഗം വരെ ഓതണം. എന്നാൽ അത് ശിഫാഉം മിൻ കുല്ലി ദാഇ ഇല്ല സാം. ഏയ് ഏയ്, മരണമല്ലാത്ത എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാവിധ രോഗങ്ങൾക്കും അത് പരിഹാരമാണ് എന്ന് ഹബീബായ നബി തങ്ങളോട് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, മുമ്മിനെ ഞാൻ നിങ്ങളോട് റബ്ബിനെ സാക്ഷി നിർത്തി പറയാ, കഴിയുന്നവരൊക്കെ കുറച്ച് ത്യാഗം സഹിച്ചാലും വേണ്ടിയില്ല, ഒരു 33 തവണ തലയിൽ കൈവച്ച് ഇത് ചൊല്ലി എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു സലാമത്ത് തരട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു പരിഹരിക്കട്ടെ. എന്നിട്ട് കഴിയുന്നവരൊക്കെ ശനിയാഴ്ച മജ്ലിസ് ഉണ്ടാകും, അതിലൊരുമിച്ച് കൂടി നമുക്കിത് ആവർത്തിച്ച് ഓതിയിട്ട് ഇലാഹായ റബ്ബിനോട് എല്ലാ രോഗങ്ങളുടെയും ശമനത്തിനായി ദുആ ചെയ്യാലോ. മതി ഹോസ്പിറ്റലിൽ പോക്കും അതുമായി ബന്ധപ്പെട്ട ജീവിതവും അതായിട്ട് നിന്ന് കിട്ടണം. അല്ലാന്റെ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ.
33 തവണ ഓതിയിട്ട് അവസാനം ഓതും എന്ത് ചെയ്യാന്നറിയോ? ഒരു കുപ്പി വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലേക്കൊന്ന് ഓതുക. ആ ആയത്ത് ഒന്നിച്ചാണ് ഓതുന്നെങ്കിൽ അവസാനം ഒരു വട്ടം ഓതുക, അല്ലൊരു 4 തവണ ഓതിയെങ്കിൽ 4 തവണ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതിലേക്ക് ഓതുക. ഇതൊക്കെ ഏറ്റവും വലിയ ശിഫയാണ്. മക്കളുടെ പരീക്ഷകളൊക്കെ അടുത്തടുത്ത് വരികയാണല്ലോ, അവർക്കൊക്കെ നല്ല ബുദ്ധിശക്തി ഉണ്ടാവട്ടെ, നല്ല ഓർമ്മശക്തി ഉണ്ടാവട്ടെ, നല്ല ഗ്രാഹ്യശക്തി ഉണ്ടാവട്ടെ. പഠിച്ചതൊക്കെ കൃത്യമായി അവതരിപ്പിക്കാനുള്ള, അത് പ്രകടിപ്പിക്കാനുള്ള, അത് കൃത്യമായി പകർത്താനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവട്ടെ. അല്ലാഹു അവരുടെ സ്വഭാവം നന്നാക്കട്ടെ. അതൊക്കെ അവർക്ക് നമുക്ക് കൊടുത്താൽ ഏറ്റവും നല്ല മരുന്നായത് മാറും. അപ്പൊ 33 തവണ ഉദുവോടുകൂടെ തലയിൽ കൈവച്ച് ഇത് മന്ത്രിച്ചിട്ട് വെള്ളത്തിലൂതുക, ആ വെള്ളം കുടിക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാ ആ മജ്ലിസിലൊന്ന് പങ്കെടുക്കുക. നമുക്കതിന്റെ കബൂലിയത്തിന് വേണ്ടി ദുആ ചെയ്യാലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്രയോ കഷ്ടപ്പെട്ടൊക്കെ പങ്കെടുക്കുന്നവർ പലരുമുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. സൂറത്തുൽ അസ്റായിരുന്നു നമ്മൾ വിശദീകരണം തുടങ്ങാൻ ആരംഭിച്ച ഉദ്ദേശിച്ച സൂറത്ത്. ഇൻഷാ അല്ലാ സമയം ഏകദേശം 4 മണിയായി. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ വിശദീകരണം നമുക്ക് തുടങ്ങാം. പ്രപഞ്ചം പോലെ വിശാലമാണ് ഈ സൂറത്തുകളൊക്കെ. അതൊക്കെ നമ്മൾ പഠിക്കണം, അതൊക്കെ നമ്മൾ അറിയണം. അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് വല്ല ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവണം. ഈ മജ്ലിസ് അതിനുപകരിക്കണം. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണമേ റബ്ബേ, നീ തൗഫീഖ് നൽകണമേ റബ്ബേ, നീ തൗഫീഖ് നൽകണമേ റബ്ബേ. ഇജാബത്ത് കിട്ടാനേറെ സാധ്യതയുള്ള ഏതാനും ദിക്റുകൾ ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാ ഇന്ന് ദുആ ചെയ്യാം. ഇവിടെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് റബ്ബിനോട് തേടാം. അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഇജാബത്തുള്ള മജ്ലിസുകളിൽ നമ്മുടെ മജ്ലിസിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാ ഈദ് ഫെബ്രുവരിയാണ്, അടുത്ത മാസം മാർച്ച്. മാർച്ച് 8 ഞായറാഴ്ച ഇൻഷാ അല്ലാ നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും. മാർച്ച് 8 ഇവിടെ നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും. അതൊന്ന് ശരിക്കും മനസ്സിലാണ്ട് ഉറപ്പിച്ചു വെക്ക്. നമുക്ക് ഇതുകൊണ്ട് ഖൈറ് കിട്ടിയേ പറ്റൂ. ഖൈറ് കിട്ടണം, കൂടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു അങ്ങനെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. രക്ഷപ്പെടണം. ദുനിയാവ് ചതിയുടെ ലോകാണ്. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ വരും, പല തരത്തിലുള്ള പ്രതിസന്ധികൾ വേട്ടയാടും. അവിടെ നിന്നൊരു പരാജയം നമുക്ക് ഉണ്ടാവാൻ വളരെ പരീക്ഷണം ഉണ്ടാവും. ഓരോരുത്തർക്കും യോജിച്ച രൂപത്തിൽ വലിയ വലിയ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു തരും. പക്ഷെ ഇതിൻ്റെ റബ്ബ് ഇന്നൊന്ന് അളക്കാൻ തരുന്നതാന്ന് ചിന്തിച്ച് അതൊക്കെ ക്ഷമിച്ച് അതൊക്കെ മറികടന്ന് ആഖിറത്തിൽ വലിയ സന്തോഷമുണ്ടാകുന്ന വിജയത്തിലുള്ള ഉന്നതി കൈവരിക്കാൻ നമുക്ക് ഈ ദുനിയാവിൽ തന്നെ സാധിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് ഇൻഷാ അല്ലാ ആ മാർച്ച് 8 നമ്മുടെ സംഘാടകരൊക്കെ വലിയ താല്പര്യത്തിലാണ്, അവർ വലിയ ആവേശത്തിലാണ്. അവര് വേണ്ട സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. നമ്മളെ നല്ല നിലക്കൊന്ന് കൂടെ നിന്ന് കൊടുത്താൽ മതി. ഇൻഷാ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്തു തരട്ടെ. ഞാനിങ്ങനെ ഓർക്കുകയാണ്, മുമ്പ് ഇവിടെ ക്ലാസ് നടന്നപ്പോൾ അതിലൊക്കെ സ്ഥിരമായി ഉണ്ടായിരുന്ന ചില മുഖങ്ങൾ, വാച്ചി എന്ന പേരിൽ പരക്കെ നമ്മുടെ നാട്ടിലൊക്കെ വിളിക്കപ്പെടുന്ന അറിയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആയിരുന്ന എന്തായിരുന്നു പേര്? അബൂക്കറാജ്. അബൂക്കറാജ് കുറച്ചോനെ അള്ളാഹു ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആ മനുഷ്യനൊക്കെ എന്നുണ്ടെങ്കിൽ മുന്നിൽ സന്തോഷത്തോടുകൂടി ഉണ്ടാകുമായിരുന്നു. അതുപോലെ നല്ല പ്രായമുള്ള നമ്മളെ കോയാക്കയെ പോലെ പലരും ഈ മജ്ലിസിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള മജ്ലിസിൽ നമ്മൾ കൂടുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബറക്കത്തും ഒരു അംഗീകാരവും റബ്ബിൻ്റെ അടുക്കൽ നമുക്കുണ്ടാകും. എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. എല്ലാ വിജയവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇതിനൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ, ഉസ്താദുമാർ, എല്ലാ ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും സലാമത്തും അല്ലാഹു നൽകട്ടെ. അതെ അതെ, നമ്മുടെ കൊണ്ടോട്ടി ക്ലാസ്സിലൊക്കെ സജീവമായി അതിനുവേണ്ട സേവനങ്ങൾ ചെയ്തിരുന്ന ഈ പ്രദേശത്തുകാരനായ അലവി ഹാജി എന്ന സഹോദരൻ മരണപ്പെട്ടു ഒരു ആക്സിഡന്റിൽ മോങ്ങത്ത് വെച്ച് ഖബറിലാണ്. അള്ളാഹു ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ.
അള്ളാഹു ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ, ഖബർ ജീവിതം അള്ളാഹു സന്തോഷാക്കി കൊടുക്കട്ടെ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു പരിഹരിക്കട്ടെ. അതുപോലെ നമ്മുടെ കൊണ്ടോട്ടി കാലിയാരകം മഹലിന്റെ പ്രസിഡന്റായിരുന്ന, ഒരുപാട് കാലം പ്രസിഡന്റായി സേവനം ചെയ്തിരുന്ന സി പി കുഞ്ഞാൻ ഹാജി, അതുപോലെ ഒ കെ മുഹമ്മദ് ഹാജി, ഇവരൊക്കെ മരണപ്പെട്ടു പോയി. അള്ളാഹുരുടെ ഖബർ ജീവിതം സന്തോഷാക്കി കൊടുക്കട്ടെ. പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ വേണ്ടി മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി. നമ്മുടെ മൂസ ഹാജി, അദ്ദേഹം നമ്മുടെ മഹല്ല സെക്രട്ടറിയുടെ പിതാവാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ എല്ലാ അർത്ഥത്തിലും സഹായിച്ചിരുന്ന സഹോദരനാണ്. രോഗബാധിതനായി കിടപ്പിലാണ്. അല്ലാഹു ശിഫ കൊടുക്കട്ടെ, റാഹത്തിലാക്കട്ടെ, കഷ്ടപ്പാടുകളെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ മക്കൾ നന്നാവാൻ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, മക്കളുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി, ഉമ്മയുടെ അസുഖം മാറാനും ഒപ്പാന്റെ പരലോക സുഖത്തിനും വേണ്ടി ദുആ ചെയ്യാൻ മരണപ്പെട്ട കെ.വി. ആലിക്കുട്ടി ഹാജി, നമ്മുടെ പ്രദേശത്തുള്ള ഒരുപാട് സഹോദരങ്ങൾ രോഗങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും മനസ്സറിഞ്ഞ് നമ്മളെ ഈ തേട്ടത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കബൂലിയത്ത് കിട്ടണം. ആ നിയ്യത്തോടുകൂടെ ഒരു 11 തവണ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ എന്ന ദിക്ര ഒന്ന് ചൊല്ലി. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. 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 സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ആ തസ്ബീഹിന്റെ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അത് ആക്കി ഇജാബത്ത് നൽകണമേ അല്ലാ. എല്ലാ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്കും ഞങ്ങൾക്ക് ഗുണമാഗ്രഹിക്കുന്നവർക്കും ഞങ്ങളെ മജ്ലിസിലൊക്കെ കഷ്ടപ്പെട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ കൊടുക്കണമേ റബ്ബേ. മുഅ്മിനീങ്ങളെ, നമുക്ക് ആ മുത്തു റസൂലിന്റെ മക്കയൊന്ന് കാണണം, ഹബീബിന്റെ മദീനയൊന്ന് കാണണം, മുത്തുനബിയെ ഒന്ന് സ്വപ്നത്തിൽ കാണണം, അതിനുള്ള തൗഫീഖ് കിട്ടണം. ആ നിയ്യത്തോടുകൂടെ എല്ലാവരും ഒന്നിച്ച് ഒരു 11 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്
അള്ളാഹു ഈ സലാത്ത് സ്വീകരിക്കട്ടെ. ഹബീബിന്റെ റൗളയിൽ അള്ളാഹു ഉപ്പ തന്നെ എത്തിച്ചു കൊടുക്കട്ടെ. ആ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മയും അള്ളാഹു മദീനയിൽ എത്തിക്കട്ടെ. ഒന്ന് റസൂലിന്റെ അടുത്ത് നിന്നിട്ട് റസൂലുള്ള മടക്കുന്ന നിലക്ക് മനസ്സറിഞ്ഞൊരു സലാം പറയാൻ ഈ കൂട്ടത്തിൽ എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു എല്ലാ ഖൈറും ബറക്കത്തും റാഹത്തും നമുക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളെ ഇനി ദുആ ചെയ്യാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളിൽ, ഉസ്താദുമാരിൽ, വേണ്ടപ്പെട്ടവരിൽ, ഈ മഹല്ലവാസികളിൽ, നമ്മുടെ മഹല്ലവാസികളിലൊക്കെ പലരും വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടൊക്കെ ഖബറിലേക്ക് ഇപ്പോൾ തന്നെ എത്തണമെന്ന നിയ്യത്തോടുകൂടെ ഒരു 20 തഹ്ലീലും കൂടെ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്ക് ചെയ്യട്ടെ, ബാങ്ക് ബാങ്ക് കൊടുക്കുന്നുണ്ട്. لا حول ولا قوة لا لا ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു,
സ്വീകരിക്കണമേ അല്ലാ, കബൂലാക്കണമേ അല്ലാ. ഈ വാക്കെന്നെ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങളാ ചൊല്ലിയതിൻ്റെ സവാബ് ഞങ്ങൾ ഉദ്ദേശിച്ചവരുടെ കഹ്റത്തിലേക്ക് എത്തിക്കണമേ റബ്ബേ. ഈ കരിപ്പൂര് ഈ അടുത്ത് അപകടത്തിൽപ്പെട്ടൊരു വിദ്യാർത്ഥി മരണപ്പെട്ടു, കബറിടം സന്തോഷാക്കി കൊടുക്കണമേ റബ്ബേ. ആ സഹോദരൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ഹോസ്പിറ്റലിൽ വലിയ വിഷമത്തിലാണ്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണമേ റബ്ബേ. മുഅ്മിനീങ്ങളെ നമുക്ക് ദുആ ചെയ്യാം. ഒരുപാട് ആളുകൾ അവരുടെ പ്രതിസന്ധികളുടെ പരിഹാരത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ തന്നെ പല സഹോദരീ സഹോദരന്മാരും അവരുടെ പലതരത്തിലുള്ള പ്രതിസന്ധികളുടെ പരിഹാരത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം റബ്ബിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് തേടാം. അല്ലാഹു ഇജാബത്തുള്ള മജാലിസുകളിൽ നമ്മുടെ മജ്ലിസിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ കയ്യൊക്കൊന്ന് ഉയർത്തിപ്പിടിച്ചോളൂ. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദയ്യോ ആഫി നിഅമഹോ യുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. إلها يا ربي مجلس قبول كنه الله ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ബറക്കത്ത് ചൊരിയണമേ അല്ലാ. എല്ലാവരുടെയും ഹലാലായ മുറാദുകളൊക്കെയും ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ നിനക്ക് പൊരുത്തമില്ലാത്തത് ഞങ്ങൾ കണ്ടെങ്കിൽ കേട്ടെങ്കിൽ പറഞ്ഞെങ്കിൽ ചെയ്തെങ്കിൽ നിന്നോടല്ലാതെ ആരോട് തേടാനാ. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ദോഷത്തിൻ്റെ കറകൾ കൊണ്ട് മലീമസമായ കൽബുമായ കബറിലെത്തേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുത് പടച്ചോനെ. ജല്ല ജലാലായ റബ്ബേ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരീ കൂട്ടത്തിലുണ്ട് റഹ്മാനെ. പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും കൈകാലുകളുടെ വേദനയും തരിപ്പും കടച്ചിലും കാഴ്ചക്കുറവ് കേൾവിക്കുറവ് വയറ് സംബന്ധമായ ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ ബ്രെയിൻ സംബന്ധമായ നാഡിനരമ്പുകൾ സംബന്ധമായ അസ്ഥികൾ സംബന്ധമായ മൂത്ര സംബന്ധമായ അലർജി സംബന്ധമായ മാനസികമായ പൈശാചികമായ സിഹിറ് സംബന്ധിയായ പുറത്ത് പറയാൻ മടിക്കുന്ന വിധത്തിലുള്ള എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. രോഗങ്ങൾ കടിമപ്പെട്ടൊരു പരീക്ഷണമെന്ന പോലെ ഹോസ്പിറ്റലും മരുന്നും ടെസ്റ്റുകളും ചികിത്സകളുമൊക്കെയായി കഴിയേണ്ടൊരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്ത ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ അല്ലാ. അല്ലാഹുവേ സൂറത്തുൽ ഹശ്രിലെ ലൗ അൻസൽന മുതലുള്ള ആയാത്തുകൾ അതിൻ്റെ മഹത്വങ്ങൾ പറയാൻ അനുമതിയുണ്ട്. ഇലാഹായ റബ്ബേ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്കും പരിഹാരമായി ഇൻഷാ അല്ലാ ഒരു 33 തവണയെങ്കിലും അതിൻ്റെ അദബ് പാലിച്ചത് ചൊല്ലി തീർക്കാൻ ഈ മുഅ്മിനീങ്ങൾക്ക് തൗഫീഖ് നൽകണമേ അല്ലാ. അങ്ങനെ ഞങ്ങളെ കൂട്ടായ്മകളൊക്കെയും നീ കബൂലാക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ, വീടാവാതെ സങ്കടപ്പെടുന്നവരുണ്ട് മന്നാനെ. കച്ചവടങ്ങളും ഏർപ്പാടുകളും തൊഴിലുകളും കൃഷികളുമൊക്കെയായി കഴിയുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ അനുയോജ്യമായൊരു ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. എല്ലാത്തിനും ഖൈറായ പരിഹാരം നൽകണേ അല്ലാ. എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കണമേ അല്ലാ. ഇലാഹായ റബ്ബേ ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് നാഥാ. അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാ ക്ഷേമൈശ്വര്യങ്ങളും നൽകണേ അല്ലാ. ഒരുമയും ഖൈറും ബറക്കത്തും വിജയവും നൽകണമേ അല്ലാ. അല്ലാഹുവേ റബ്ബേ വിദേശത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരുമുണ്ട്.
പ്രതിസന്ധിയുടെ മുൾമുനയില പലരും അല്ലാ എല്ലാ വിഷമങ്ങളും തീർത്ത് റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കളിൽ വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ റാഹത്തുള്ള ഇണകളെ തുണകളെ നൽകണമേ അല്ലാ. ആ കാര്യത്തിനായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, സന്തോഷത്തിലാക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളൊക്കെ മരിക്കേണ്ടവരാ, ഈമാനോടെയുള്ള മരണം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരി സഹോദരന്മാർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങൾക്ക് ഗുണമാഗ്രഹിക്കുന്നവർ, ഭക്ഷണം തന്നവർ വസ്ത്രം തന്നവർ, ഞങ്ങളോട് ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചവർ, അല്ലാഹുവേ ഞങ്ങളുടെ കൂടെ പരിശുദ്ധമായ മക്കയിലും മദീനയിലുമൊക്കെ എത്തിയവർ, ഞങ്ങളുടെ മജ്ലിസിലൊക്കെ പ്രതീക്ഷയോടെ പങ്കെടുക്കുന്നവർ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരിൽ പലരും ഇന്ന് ആറടി മണ്ണിനുള്ളിലാ, ഖബറിന്റെ കഥ ഞങ്ങൾക്കറിയില്ല അല്ലാ. ഖബർ അവർക്ക് സന്തോഷമാക്കണമേ അല്ലാ. ഞങ്ങളും പോകേണ്ടവരാണ്, യാത്ര ഈമാനോടെയുള്ള യാത്രയാക്കണേ റബ്ബേ. ഖബറും മഹ്ശറയും സന്തോഷമാക്കണേ റബ്ബേ. അല്ലാഹുവേ നരകത്തിലേക്ക് സാധുക്കളെ വലിച്ചെറിയല്ല അല്ലാ. സിറാത്ത് പാലത്തിൽ ഒരു കാലിടർച്ച വരുത്തരുതേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഫിർദൗസ് നൽകണേ അല്ലാ, ഫിർദൗസ് നൽകണേ അല്ലാ, ഫിർദൗസ് നൽകണേ അല്ലാ. ഈ രാജ്യം ഇന്നൊരു പ്രതിസന്ധിയിലാണ്. മതേതരത്ത ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും പരിഗണിക്കാത്ത ഈ നാട്ടിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന കരിനിയമങ്ങൾ കൊണ്ടുവന്ന ഭരണാധികാരികൾ, അല്ലാഹുവേ ഒന്നിരിക്കെ അവരുടെ മനസ്സ് മാറണം, അല്ലെങ്കിൽ അവരുടെ ശക്തി നീ ക്ഷയിപ്പിക്കണമേ അല്ലാ. ഈ ആമീൻ കബൂലാക്കണമേ അല്ലാ. أعوذ بكلمات الله التامات من كل ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة. أعوذ بكلمات الله التامات من كل شيطان وغامة ومن كل عين لامة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين بفضل